ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ സെക്കൻഡ് പോയിന്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ആണ് നോക്കാനുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്ന വിധമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിൽ മെയിനായിട്ട് ആയിട്ട് പറയുന്ന ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഹൗസ് പ്രോപ്പർട്ടിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആനുവൽ വാല്യൂ കണക്കാക്കുന്നത് ആസ് പെർ ദ സെക്ഷൻ ട്വന്റി ത്രീ വൺ ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് ദ ആനുവൽ വാല്യൂ ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഷാൽ ബി ഡീംഡ് ടു ബി നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കാണുന്ന വിധമാണ് പറയുന്നത് ദ സംസ് ഫോർ വിച്ച് ദ പ്രോപ്പർട്ടി മൈ റീസണബിളി ബി എക്സ്പെക്ടഡ് ടു ബി ലെറ്റ് ഫ്രം ഇയർ ടു ഇയർ ഓരോ വർഷവും കഴിയുമോറും നമ്മൾ എത്ര രൂപയ്ക്കാണ് അത് ലെറ്റ് ഔട്ട് ചെയ്യുന്നത് എന്ന് എൻ്റെ ആ ആകത്തുക നോക്കുക നെക്സ്റ്റ് പറയുന്ന ദ പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ആൻഡ് ദ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഈസ് ഇൻ എക്സസ് ഓഫ് ദ സം റെഫേഡ് ടു ഇൻ എ ദ എമൗണ്ട് ഓഫ് റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ആക്ച്വലി നമ്മൾ എത്ര രൂപയ്ക്കാണ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് റെന്റ് എത്രയാണ് റിസീവ് ചെയ്തിരിക്കുന്നത് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് തമ്മിൽ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ എത്ര ആ പറഞ്ഞ ഇതിനേക്കാൾ എത്രത്തോളം അധികമാണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക വെർ ദ പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ആൻഡ് വാസ് വീക്കൻ ഡ്യൂറിങ് ദ ഹോൾ ഇയർ ഓർ പാർട്ട് ദ പ്രീവിയസ് ഇയർ ആൻഡ് ഓ ഇൻ ടു സച്ച് വേക്കൻസി ഇത് ആക്ച്വൽ റെന്റ് ദഫേഡ് ഇനി ആ ഒരു വർഷം മുഴുവനും നമ്മൾ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ എത്ര മാസം അത് വേക്കന്റ് ആയിട്ട് കടന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ എത്ര മാസത്തിലാണ് അതിൽ ആള് താമസിച്ചിരുന്നതും അല്ലാണ്ട് ആയി കടന്നതും ആ ഒരു വാക്കൻസിയിൽ വരുന്ന സമയത്ത് ആക്ച്വലി എന്താണ് റെന്റ് റിസീവ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ എയില് പറഞ്ഞ പ്രകാരം അതിനേക്കാൾ കുറവായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആനുവൽ വാല്യൂ ഇപ്പൊ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും അതിന് അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുൻസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ എസ് എസ്സിൻഡ് ഓൾ സർവീസസ് ടാക്സ് ലൈക്ക് ഫയർ ടാക്സ് വാട്ടർ ടാക്സ് എജ്യൂക്കേഷൻ സെസ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാം ആനുവൽ വാല്യൂ കാണുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണോ അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കൊടുത്തിട്ടുണ്ടാവും അസ് എസ്സി ആ ടാക്സ് മൈനസ് ചെയ്യാം ഒപ്പം തന്നെ എന്തൊക്കെ തരത്തിലുള്ള സർവീസ് ടാക്സുകളോ ഫയർ ടാക്സോ വാട്ടർ ടാക്സോ എഡ്യൂക്കേഷണൽ സെസ്സോ അതൊക്കെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ അതൊക്കെ മൈനസ് ചെയ്യണതാണ് ഇത്ര മാത്രമേ ഇവിടെ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഇതിന് പറയുന്നത് ഈ മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് പെയ്ഡ് ബൈ ദ ടെനന്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിഡക്റ്റഡ് ടെനന്റ് എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആ വീട്ടിൽ താമസിക്കുന്ന നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഈ ടെനന്റ് അപ്പൊ ചിലപ്പോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സ് അസ് എസ്സി പേ ചെയ്തിട്ടുണ്ടെങ്കിലാണ് മൈനസ് ചെയ്യേണ്ടത് ഈ ഒരു മുനിസിപ്പൽ ടാക്സ് ടെനന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിഡക്റ്റഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ടെനന്റ് ആണ് മുനിസിപ്പൽ ടാക്സ് കൊടുക്കുന്നതെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യരുത് പക്ഷേ അസ് എസ് സി ആണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോസ് ആനുവൽ വാല്യൂ വാല്യൂന്ന് അത് മൈനസ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ കാര്യം മുനിസിപ്പൽ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി പ്രീവിയസ് ഇയർ ഓർ ഇയേഴ്സ് ക്യാൻ ബി ഡിഡക്റ്റഡ് പ്രൊവൈഡഡ് ഇൻ പെയ്ഡ ഡ്യൂറിങ് ദ റിലവെന്റ് പ്രീവിയസ് ഇയർ മുനിസിപ്പൽ ടാക്സ് കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ ഇതിന് മുന്നുള്ള വർഷത്തെയോ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻ ബി ഡിഡക്റ്റഡ് പ്രൊവൈഡഡ് ഇറ്റ് ഈസ് പെയ്ഡ് ഡ്യൂറിങ് ദ റിലവെന്റ് പ്രീവിയസ് ഇയർ ആ ഒരു റെലവൻ പ്രീവിയസ് ഇയറിൽ അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നമുക്ക് കാണിക്കാം അപ്പം ഇതിന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വാല്യൂ കാൽക്കുലേഷൻ ആണ് പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും ഇതില് രണ്ട് കാര്യങ്ങളെ പറഞ്ഞ ഒന്ന് മിസ്റ്റർ ശങ്കരൻ ഓൺസ് ടു ഹൗസസ് ശങ്കരൻ പറഞ്ഞ ആൾക്ക് രണ്ട് വീടുകളാണ് ഉള്ളത് ഹോം എക്സോ ഉണ്ട് ഹോമ് വൈയോ ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം അവിടെ തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റെന്റ് മുനിസിപ്പൽ വാല്യൂ ഫെയർ ഇൻഡൽ വാല്യൂ മന്ത്ലി റെന്റ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ലാൻഡ് ലോഡ് അതായത് ഒറിജിനൽ ഓണർ തന്നെയാണ് ടാക്സ് കൊടുക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്രോസ് ആനുവൽ വാല്യൂ കാണാണ് വേണ്ടത് ഗ്രോസ് ആനുവൽ വാല്യൂ കാണേണ്ട വിധം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് എങ്ങനെയാണ് ഹോമ എക്സിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നത് എങ്ങനെയാണ് ആദ്യം നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഫെയർ എന്തെങ്കിലും മുനിസിപ്പൽ വാല്യൂ കൂടി കമ്പയർ ചെയ്യാം നാല്പത്തയ്യായിരം നാല്പത്തി മൂവായിരം ഏതാണ് ഹയർ എന്ന് പറയുന്നത് നാല്പത്തഞ്ചാണ് ഇനി ആ നാല്പത്തഞ്ചായിട്ടുള്ള മുനിസിപ്പൽ വാല്യൂവിനെ കമ്പയർ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് റെന്റിനോടാണ് അപ്പൊ സ്റ്റാൻഡേർഡ് റെന്റിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് എടുക്കണം അതിനേക്കാൾ കുറവാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാം ഈ ഒരു എമൗണ്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടുത്തെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡും പിന്നെ നമുക്ക് വരുന്നത് അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റെന്റിന്റെ കാൽക്കുലേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു മുൻസിപ്പലും റെന്റിൽ നോക്കിയാൽ ഹയസ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവും സ്റ്റാൻഡേർഡ് റെന്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഏതാണ് എടുക്കാൻ പറ്റുക ഈ ഫോർട്ടി ഫൈവ് തൗസൻഡാണ് എടുക്കേണ്ടത് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ആക്ച്വൽ റെന്റ് റിസീവ് ആണ് നാലായിരം ഒരു മാസം ആണെച്ചാൽ പന്ത്രണ്ട് മാസിക്കും നാല്പത്തെട്ടായിരം അപ്പം ഇവിടെ നാല്പത്തെട്ടും ഉണ്ട് നമുക്ക് ഇവിടെ ഹയസ്റ്റ് ആയിട്ട് എടുക്കിയിട്ടിരിക്കുന്ന നാൽപ്പത്തഞ്ചു ആണ് അവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ റെൻറ്റും എക്സ്പെക്റ്റഡും കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ഏതാണോ അതാണ് എടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഹയർ എന്ന് പറയുന്നത് മന്ത്ലി റെൻ്റ് ആണ് നാൽപ്പത്തി എട്ടായിരം ആണ് ഹയർ ആയിട്ട് എടുക്കേണ്ടത് ഇനി ഇതാണ് ഗ്രോസ് ആനുവൽ ആനുവൽ വാല്യൂ ഹോം എക്സിന്റെ ഹോം വൈഡ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഇതേപോലെ കമ്പയർ ചെയ്യാം ട്വന്റി ട്വന്റി ടൂ ആണ് ഇവിടെ വരുന്നത് ഹയസ്റ്റ് ട്വന്റി ടൂ ആണ് ഈ ട്വന്റി ടൂറെ ഒപ്പം തന്നെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് റെന്റ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് റെന്റ് പകരം ഏതാടുക്കുക സിക്സ്റ്റീൻ തൗസൻഡ് എടുക്കാൻ പറ്റുള്ളൂ കാരണം അതിനേക്കാൾ കൂടുതലാണ് ഈ വാല്യൂ വരുന്നത് അപ്പൊ സിക്സ്റ്റീൻ മാത്രമാണ് എടുക്കുക ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ആക്ച്വൽ റെൻ്റ് റിസീവ്ഡ് ആയിട്ടാണ് രണ്ടേ ഇൻറ്റു പന്ത്രണ്ട് മാസത്തേക്ക് ഇരുപത്തിനാലായിരം വരും അങ്ങനെ വരുമ്പോൾ പതിനാറായിരം ആണോ വലുത് ഇരുപത്തിനാലായിരം ആണോ വലുത് എന്നുള്ളത് നോക്കുക അപ്പം നമുക്ക് ഏതന്നെയാണ് വലുത് ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ റിസീവ്ഡ് ആണ് വലുതുള്ളത് അപ്പം നമ്മൾ ഈ ഹോമിൻ്റെ കേസിൽ ഹോം വൈഡ് കേസിലെടുക്കേണ്ട എമൗണ്ട് ട്വൻറ്റി ഫോർ ആണ് ഈ നാലായിരവും രണ്ടായിരം ഓരോ മാസം കിട്ടുന്നതാണ് അപ്പം അതേ ഇൻറ്റു ട്വൽവ് ചെയ്യണം കേട്ടോ അത് മറന്നു പോരുത് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് ആദ്യം ഇപ്പം തമ്മിൽ കമ്പയർ ചെയ്ത് ഹയസ്റ്റ് എടുത്തു എന്നിട്ട് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് നോക്കുക സ്റ്റാൻഡേർഡ് റെന്റിനേക്കാൾ മുകളിൽ പോകുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് എടുക്കാവുള്ളൂ പക്ഷെ ഇവിടെ ഇവിടെ മുകളിൽ പോകുന്നുണ്ട് അതുകൊണ്ട് സ്റ്റാൻഡേർഡ് റെന്റ് എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ നമുക്ക് അതിനേക്കാൾ കുറവാണ് അപ്പൊ നമ്മൾ കുറവുള്ള എമൗണ്ട് ആണ് ഇവിടെ കമ്പയർ ചെയ്തത് ഇനി ഇപ്പൊ ഫൈനലൈസ് ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് സിക്സ്റ്റീൻ ആണ് മനസ്സിലായി ഇനി കമ്പാരിസൺ വരുന്നത് ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ആണ് അപ്പൊ ടു തൗസൻഡ് ഇന് ട്വൽവ് മന്ത്സ് എടുക്കുമ്പോൾ ട്വന്റി ഫോർ തൗസൻഡ് വരും ട്വന്റി ഫോർ തൗസൻഡ് ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ഏതാണ് ട്വന്റി ഫോർ തൗസൻഡ് ആണ് അപ്പൊ ഹോം എക്സിന്റെ കേസിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ഫോർട്ടി എയ്റ്റ് തൗസൻഡും ഹോമോ വൈഡ കേസിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ട്വൻ്റി ഫോർ തൗസൻഡുമാണ് അപ്പം ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ആനുവൽ വാല്യൂ കാണുക എന്ന് ഇക്വേഷൻ എന്താണ് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് അസ്എസ്സി കൊടുക്കുന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യണമെന്നാണ് പറയുന്നത് നമുക്ക് ഇവിടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു അതിന്ന് അസ്എസ്സി കൊടുക്കുന്ന മുനിസിപ്പൽ ടാക്സ് ആണ് മൈനസ് ചെയ്യേണ്ടത് ഈ രണ്ട് കേസിൽ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും അപ്പം ഇതിൽ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ആദ്യത്തെ ഹോം എക്സും രണ്ടാമത്തെ വൈയും ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡും ട്വൻറ്റി ഫോർ തൗസൻഡും അതിൽ നിന്ന് ലെസ് മുനിസിപ്പൽ ടാക്സ് അത് രണ്ടും ടാക്സ് നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ വാല്യൂ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇതിൽ ആനുവൽ വാല്യൂ കാണേണ്ട വിധം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത കേസ് നോക്കുക മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട് എയ്റ്റി ത്രീ തൗസൻഡ് ഫെയർ എൻ്റൽ വാല്യൂ എയ്റ്റി ഫൈവ് മന്ത്ലി റെന്റ് സെവൻ തൗസൻഡ് മുനിസിപ്പൽ ടാക്സ് ടെനന്റ് ആണ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് താമസക്കാരാണ് കൊടുക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ആണ് മുനിസിപ്പൽ വാല്യൂവിൻ്റെ ടെൻ പെർസെൻറ്റേജും ഓക്കെ മുനിസിപ്പൽ മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുക്കുന്നത് അതായത് മുനിസിപ്പൽ വാല്യൂവിന്റെ പത്ത് ശതമാനമാണ് എന്ത് ടാക്സ് എന്ന് പറയുന്നത് ആ പത്ത് ശതമാനം എത്രയാണോ അതിന്റെ പകുതി കൊടുക്കുന്നത് ടെനന്റ് ആണ് ബാക്കി പകുതിയാണ് ലാൻഡ് ലോഡ് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഈ ക്വസ്റ്റൻ മനസ്സിലാക്കേണ്ടത് ഇവിടെ കൺഫ്യൂഷൻ വേണ്ട ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് ടെനന്റ് കൊടുക്കുന്നുള്ളൂ ബാക്കി ഫിഫ്റ്റി കൊടുക്കുന്നത് ലാൻഡ് ലോഡ് തന്നെയാണ് പക്ഷെ എത്രയാണ് ടാക്സ് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അതിന് പകരാണ് മുൻസിപ്പൽ വാല്യൂ ടെൻ പെർസെൻറ്റേജാന്ന് പറയുന്നത് അതായത് എയ്റ്റി ത്രീ തൗസൻഡിന്റെ ടെൻ പെർസെന്റേജ് പറയുമ്പോൾ എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരും ഓക്കെ അതിൻ്റെ പകുതി അതിൻ്റെ ആണ് ആര് കൊടുക്കുന്നത് ടെനന്റ് എൻ്റ് കൊടുക്കുന്നത് ബാക്കി പകുതി കൊടുക്കുന്നത് ലാൻഡ് ലോഡ് ആണ് നമ്മളിവിടെ ആനുവൽ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു കേസിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാണുക മുനിസിപ്പൽ വാല്യൂ ഫെയർ എൻഡിലും എടുക്കുക അതിലേറ്റവും ഹയസ്റ്റ് എയ്റ്റി ഫൈവ് തൗസൻഡ് ആണ് എയ്റ്റി ഫൈവ് തൗസൻഡും പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ സ്റ്റാൻഡേർഡ് ഒന്നും പറഞ്ഞിട്ടില്ല മന്ത്ലി ആണ് അപ്പോൾ ഏഴായിരം ഇൻറ്റു പന്ത്രണ്ട് മാസത്തേക്ക് എടുക്കുക അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എയ്റ്റി ഫോർ തൗസൻഡ് ആണ് വരിക ഏഴായിരം ഇൻറ്റു പന്ത്രണ്ട് എയ്റ്റി ഫോർ തൗസൻഡ് അപ്പം അതിന് നെക്സ്റ്റ് നമുക്ക് നോക്കണതിൽ ഏതാണ് ഹയസ്റ്റ് എന്നുള്ളത് അപ്പൊ ഇതില് ഹയസ്റ്റ് എയ്റ്റി ഫൈവ് തൗസൻഡാണ് ഇനി റെന്റ് വരെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എയ്റ്റി ഫോർ ഇവിടെ എയ്റ്റി ഫൈവ് ആണ് അപ്പൊ നമ്മൾ ഹയ്യസ്റ്റ് ഏതെടുക്കുക ഈ വാല്യൂ ആണ് എടുക്കുക അതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് തൗസൻഡ് വന്നത് ഇനി നമുക്ക് അതൊന്ന് ലെസ് ചെയ്യേണ്ട ഐറ്റം മുനിസിപ്പൽ ടാക്സ് ആണ് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ നാലായിരത്തി ഒരുന്നൂറ്റൻപത് മാത്രമേ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അസ് എസ്സി കൊടുക്കുന്ന പോർഷൻ മാത്രമാണ് ലെസ് ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ എയ്റ്റി ത്രീ തൗസൻഡാണ് നമ്മുടെ മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്ന അതിന്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ എട്ടായിരത്തി മുന്നൂറാണ് വരിക എട്ടായിരത്തി മുന്നൂറിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് അതാണ് ഇതിൻ്റെ പകുതി വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ടെൻ കൊടുക്കുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പം ആണ് കൊടുക്കുന്നത് ഉള്ള ഓർമ്മയാണ് വേണ്ടത് അപ്പോൾ അതിന്റെ പകുതി മാത്രം നമ്മൾ എന്ത് ചെയ്യാം അതൊന്ന് ലെസ് ചെയ്ത് കാണിക്കുക സോ നമുക്ക് കിട്ടുന്നത് ആനുവൽ വാല്യൂ ആയിരിക്കും എയ്റ്റി തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ആണ് നെഗറ്റീവ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് വെൻ ആൻ അസസി പേസ് അരിയേഴ്സ് ഓഫ് മുൻസിപ്പൽ ടാക്സ് ഓഫ് ഏർലിയർ ഇയർ ഓൾസോ ദ മുൻസിപ്പൽ ടാക്സ് പെയ്ഡ് ഡ്യൂരിയസ് ഇയർ മേ ബി മോർ ദാൻ ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഇൻ ദാറ്റ് കേസ് ദ ആനുവൽ വാല്യൂ മേ ബി നെഗറ്റീവ് ഫിഗർ എന്താണ് ഈ നെഗറ്റീവ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ അസ്എസ്സി കറക്റ്റായിട്ട് ടാക്സ് കൊടുക്കാതെ അരിയേഴ്സ് ഉണ്ടായിരിക്കും മുൻ വർഷങ്ങളിൽ കൊടുക്കേണ്ട എമൗണ്ട് കൊടുക്കാതെ അത് പെൻഡിങ് ആയിട്ട് ഉണ്ടാവുമായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് മുനിസിപ്പൽ ടാക്സ് നമ്മൾ പ്രീവിയസ് ഇയറിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രോസ് ആനുവൽ വാല്യൂവിനേക്കാൾ മുകളിലായിരിക്കും ഈ ടാക്സ് നിൽക്കുന്നുണ്ടാവുക കാരണം അത് മുന്നേ കുറേ വർഷത്തെ കൊടുക്കാതെ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ചിലപ്പം പ്രീവിയസ് ഇയറിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ വാല്യൂ ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂവിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്നുണ്ടാവുക അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ അവിടെ ആനുവൽ വാല്യൂ എപ്പോഴും എന്തായിരിക്കും ഒരു നെഗറ്റീവ് ഫിഗർ ആയിരിക്കും ഇതിനെയാണ് നെഗറ്റീവ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഇവിടെ ഒരു ക്വസ്റ്റൻ നോക്കാം മുനിസിപ്പൽ വാല്യൂ ഉണ്ട് ഫയർ റെന്റൽ വാല്യൂ ഉണ്ട് സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ട് റെന്റ് ഉണ്ട് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ നോക്കൂ പത്തൊൻപത് ഇരുപത് എട്ടു ഇരുപത്തിമൂന്ന് എട്ടു ഇരുപത്തിനാല് വരെ വരുന്നുണ്ട് അപ്പൊ പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് വർഷത്തെയാണ് ഈ ഒരു ടാക്സ് വന്നിരിക്കുന്നത് അപ്പൊ ഒരു വർഷം മൂവായിരത്തി അറുനൂറ് രൂപയാന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അഞ്ചു വർഷത്തെ ടാക്സ് ആണ് ഇവിടെ പെൻഡിങ് വരുന്നത് അപ്പം ഇനി ഇവിടെ കമ്പാരിസൺ നോക്കുക ഇവിടെ മുനിസിപ്പൽ വാല്യൂ ഫെയർഡലും എടുക്കുമ്പോൾ ഹയസ്റ്റ് ഇതാണ് ട്വൻ്റി ആണ് ട്വൻറ്റിയും സ്റ്റാൻഡേർഡ് റെന്റും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് ഏതാണ് സ്റ്റാൻഡേർഡ് റെൻറ്റിനെക്കാൾ കൂടുതൽ നിൽക്കുമ്പോൾ നമുക്ക് ഏത് എടുക്കാൻ പറ്റുള്ളൂ ഈ സ്റ്റാൻഡേർഡ് റെന്റ് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഫിഫ്റ്റീൻ തൗസൻഡ് ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു വർഷത്തെ ഒരു മാസത്തെ റെന്റ് അത് ഇൻറ്റു ട്വൽവ് കൂടി കാണുക അപ്പൊ പതിനഞ്ചായിരം ആണോ ഇതാണോ വലുതെന്നുള്ളത് നോക്കുക അപ്പൊ നമുക്ക് ഇവിടെ ആയിരത്തി മുന്നൂറ് ഇൻറ്റു പന്ത്രണ്ട് മാസം പറയുമ്പോൾ പതിനഞ്ച് അറുന്നൂറ് ആണ് വരിക ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് ഏതാണ് നമ്മുടെ മന്ത്ലി റെന്റ് ആണ് പതിനഞ്ച് അറുന്നൂറ് ഇനി അതിന്ന് കുറയ്ക്കേണ്ടത് മുനിസിപ്പൽ ടാക്സ് ആണ് മുനിസിപ്പൽ ടാക്സ് ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷം മൂവായിരത്തി അറുന്നൂറാണ് അപ്പൊ നമുക്ക് അഞ്ചു വർഷത്തെയാണ് അവിടെ കാണേണ്ടത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് കിട്ടി പതിനഞ്ച് അറുന്നൂറ് കാരണം മന്ത് മന്ത്ലി റെന്റ് ആണ് ഹയർ ആയിട്ടിരിക്കുന്നത് അപ്പം പറഞ്ഞിട്ട് പതിനഞ്ച് അറുന്നൂറ് എടുത്തു മുനിസിപ്പൽ ടാക്സ് ആണ് ലെസ് ചെയ്യേണ്ടത് ഒരു വർഷം മൂവായിരത്തി അറുനൂറ് അങ്ങനെ നമുക്ക് എത്ര വർഷം കിട്ടിയിട്ടുണ്ട് അഞ്ചു വർഷത്തെ കണക്കാ പറയുന്നത് അപ്പൊ മൂ മൂവായിരത്തി അറുനൂറ് ഇൻറ്റു അഞ്ച് വർഷം ചെയ്യുമ്പോൾ നമുക്ക് പതിനെട്ടായിരം കിട്ടും മൂവായിരത്തി അറുനൂറ് ഇൻറ്റു അഞ്ച് വർഷം ചെയ്യുമ്പോൾ നമുക്ക് പതിനെട്ടായിരം ആണ് കിട്ടുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ സാധാരണ നമ്മൾ ആനുവൽ വാല്യൂ കാണുന്ന എന്താണ് ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് ആനുവൽ വാല്യൂ പക്ഷേ ഇത്രയും വർഷത്തെ അരിയർ ഉള്ളത് കൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂവിനേക്കാൾ കൂടുതലാണ് എന്ത് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ആനുവൽ വാല്യൂ വാല്യൂടെ എന്താണ് നെഗറ്റീവ് ആണ് ക്ലിയർ അല്ലേ ക്ലിയർ ആയിട്ട് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് മുനിസിപ്പൽ ടാക്സ് വരുന്നതുകൊണ്ട് അവിടെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഫിഗർ ആയിരിക്കും സോ ഈ കേസിൽ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ഫിഗർ ആയിരിക്കും അപ്പൊ ഇങ്ങനെയാണ് ഈ നെഗറ്റീവ് ആനുവൽ വാല്യൂ വരുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് ഒന്ന് ആനുവൽ വാല്യൂ കാണുന്ന വിധവും രണ്ടാമത്തേത് നെഗറ്റീവ് ആനുവൽ വാല്യൂ ആണ് അപ്പം ഇത് രണ്ട് തരത്തിലുള്ള ആ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്